വരുന്നത് ഒരു സോളോ പെർഫോമൻസ് ആണ്. അതിനായിട്ട് നമുക്ക് വെൽക്കം ചെയ്യാം ബിജോയ്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായിട്ട് ബിസിനസ് രംഗത്തുണ്ടെങ്കിലും ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം, ഉത്സവം സൂപ്പർ സ്റ്റാർ എന്നീ പ്രോഗ്രാമുകളാണ് എന്നെ കൂടുതൽ ജനശ്രദ്ധ നേടുവാനായിട്ട് സഹായിച്ചത്. Thank you.
ബിജോയ്, വീണ്ടും ഞങ്ങളെ നെട്ടിച്ചിരിക്കുകയാണ്. അസലായിരുന്നു, കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഒരു ഗ്രൂപ്പിന്റെ കൂടെ വന്നായിരുന്നു. സലീം ബേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു? അഭിസലിംഗ് അടിപൊളിയായിരുന്നു. പിന്നെ അന്വേഷിച്ചപ്പോ എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. അന്വേഷിച്ചു അല്ലേ? അന്വേഷിച്ചോയല്ലേ? അതെ. അവ ജോയിനെ കുറിച്ച് അന്വേഷിച്ചു. ഇങ്ങനെ അത്ഭുതവഹാമിതം, അത്ഭുതവഹാം അത്ഭുതാഭകമായിട്ട് വിസലടിക്കുമ്പോ ഞാൻ അപ്പൊ തന്നെ സെർച്ച് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി, അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് വെച്ചാല് ജോയി സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ മാസ്റ്റർ ആണ്. പിന്നെ വിസലടിച്ചില്ലെങ്കില് അത്ഭുതമുള്ളൂ. അത് ഈ ടൈപ്പ് ഓഫ് വിസിൽ അസാധ്യമായിരുന്നു. എത്തിട്ട് പറഞ്ഞു, പ്രത്യേകിച്ച് ആ ഇൻസ്ട്രുമെന്റൽ ഒക്കെ വെച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ആ വിസിൽ കച്ചേരി എല്ലാം നന്നായിരുന്നു. ഞങ്ങളെ കൊച്ചി, ഞാൻ കൊച്ചിൻ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സിനെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങില് സലിം സാറിനെ വിളിച്ചായിരുന്നു. മറ്റൊരു സലിം കുമാർ, ഞങ്ങളുടെ സെക്രട്ടറി. അപ്പൊ അവിടെ സാറിന് മുമ്പിൽ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാറിന്റെ തിരക്ക് മൂലം പെട്ടെന്ന് ചടങ്ങ് കഴിഞ്ഞ് പോയി. ഇപ്പൊ ഇന്ന് ഇപ്പൊ ഈ വേദിയില് അങ്ങനെ എന്റെ ആഗ്രഹം നിറവേറി. ഓരോരുത്തരും ഓരോ സമയമുണ്ടല്ലോ, എന്നാണല്ലോ പറഞ്ഞത്. അതെ. അപ്പൊ വിശേഷങ്ങൾ എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കുമോ? നമ്മള് ട്രെയിനിൽ കേറിയിട്ടുള്ളവര്. എന്താണ് ചോദിക്കണത്? സ്റ്റേഷൻ മാസ്റ്ററോടെ എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കും. അതെന്താ മാസ്റ്റേഴ്സിനെ ട്രാവൽ ചെയ്യാൻ പറ്റൂല? സ്റ്റേഷൻ മാസ്റ്റർ വെച്ചാല് ആ സ്റ്റേഷനിലുള്ള മാസ്റ്ററാണ് സ്റ്റേഷൻ മാസ്റ്റർ. ഇങ്ങനെ ചിന്തിച്ചിട്ടാണല്ലോ എനിക്ക് പല വിധത്തിൽ ചോദിക്കാലോ. ഞാൻ എന്തിനാണ് നമ്മൾ ഇങ്ങനെ തല്ലി പിടിക്കുന്നത്?